ഉച്ചവരെ നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പോൾ നല്ല കിടുക്കാച്ചൻ ജ്യൂസ് കടയാണ്. അതായത് നമ്മളിപ്പോൾ ഹരിപ്പാൾ ടൗണിൽ നിന്ന് ഒരു 1.5 kilometer മുന്നിലേക്ക് വരുമ്പോൾ ഹുദാ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ഈ ഹുദാ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ ഈ മെയിൻ റോഡിൽ തന്നെയാണ് സൈഡിൽ ഹുദാ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതൊരു നേരെ ഒറ്റ വീടിയിൽ, അതായത് ടൗണിൽ നിന്ന് ഒരു 1.5 kilometer ഉണ്ടാവുള്ളൂ. അവിടുന്ന് ഒറ്റ വീടിയിൽ ഹുദാ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോൾ നാരാത്ര ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് കെയർക്രാഫ്റ്റ് ഹോസ്പിറ്റൽ. കെയർക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ റെയിൻ പാലസ് ഓഡിറ്റോറിയം, പിന്നെ ഒരു ജുമാഅത്ത് പള്ളി. അവിടെ നേരെ ഒറ്റ വിടിയിൽ വിട്ട മച്ചാന്മാരെ നമ്മൾ പറഞ്ഞാൽ ജ്യൂസ് ആണ്, നല്ല കിടുക്കാറ്റൻ ജ്യൂസ് കിട്ടുന്ന, വെറും 30 rupees കിട്ടുന്ന ജ്യൂസ് കാണാം. ദാ ഇതാണ് മച്ചാന്മാരെ നമ്മുടെ മുതൽ എത്തിക്കഴിഞ്ഞ മച്ചാന്മാരെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ ഇന്ത്യൻ വ്ളോഗ്. ഗായ്സ്, അപ്പം നമ്മളിൻ്റെ ഇവിടെ ഹരിപ്പാട് നമ്മുടെ വാസ്തിക്കാനടയിലാണ്. ഇവിടെ ഒരുപാട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഇവിടെ മെയിനായിട്ട് നിൽക്കുന്നത് ഒന്ന് ടോപ്പിക്കോ, പിന്നെ ഒരു കരിക്കൻ ജ്യൂസ്, പിന്നെ മുന്തി സോഡ എന്നൊക്കെ പറഞ്ഞൊരു ജ്യൂസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ കടയൊന്ന് കാണാം. നമുക്ക് ജസ്റ്റ് ഇക്ക ഒന്ന് പരിചയപ്പെടുത്ത, ഇക്കയുടെ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇക്ക, നമ്മളൊരു ചാനലിൽ നിന്ന് വരികയാണ്, യൂട്യൂബ് ചാനല് മാസ്റ്റർ ജിൻ വ്ളോഗ്സ് എന്നാണ് നെയിം. കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. ആ, അപ്പം ഞാൻ ചാനലിൽ നിന്ന് വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഈ ജ്യൂസിൻ്റെ റിവ്യൂ ഒന്ന് എടുക്കാനാണ്. അപ്പം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് എനിക്ക് ആ ജ്യൂസിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അതാ എനിക്ക് ഒന്ന് സെൽഫ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യ്, ഒന്ന് പരിചയപ്പെടുത്ത്. ഇവിടെ ഒരുപാട് ജ്യൂസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. മെയിനായിട്ട് ഏതൊക്കെയാ ടോപ്പിക്കോ? എല്ലാത്തിനും മിക്സ്, അതായത് കരിഞ്ഞി, കാരറ്റ് എന്ന് പറഞ്ഞാൽ പല ടച്ച് ആണ്, എല്ലാം ഹോം മെയ്ഡ് ആണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ചെയ്തോണ്ട് വരുന്നതാണ് എല്ലാം. അത് ഇങ്ങനത്തെ സർവത്ത് വരെ എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തോണ്ട് വരുന്നതാണ്. ഒന്നും പുറത്തില്ല, ഫ്ലേവറുകളും ചേർത്തില്ല. ഇവിടെ മുന്തിരി സോഡ എന്ന് കേട്ടു, സോഡ മുന്തിരി വാങ്ങിയിട്ട് പഞ്ചസാര മുന്തിരി സോഡ. ഈ വെയിലത്തൊക്കെ കുടിക്കാൻ നല്ലൊരു ഇതാണ് അല്ലേ, മെയിൻ അല്ലേ. ചെക്കന്മാരൊക്കെ ഇവിടെ അല്ലേ. എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു, എന്നോട് ഇവിടെ ഇങ്ങനെ ബാസ്തിക്കാൻ്റെ കടകളാണ് നെയിം ഇവിടെ ഉണ്ട്. സെറ്റ് അല്ലേ, ആ ഗൂഗിളിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടു. പിന്നെ ടോപ്പിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള, അത് മൂന്ന് യൂസുകളാണ്, പിന്നെ അതിന്റെ മിക്സുകളും മൂന്ന് മിക്സുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് ഇതിന്റെ മൂന്നിന്റെ റിവ്യൂ ചെയ്യാൻ പറ്റുമോ? ഉണ്ടാക്കല്ലേ. ഇക്കാടെ കൈപ്പണ എന്റെ സബ്സ്ക്രൈബേഴ്സിനും കാണണം. സെറ്റ് വെച്ചേക്കാണ്, അപ്പൊ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് എടുക്കല്ലേ. മെയിൻ സാധനമാണ് ഇത്, കരിക്കൻ ജ്യൂസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിവ്യൂ പറയാം. അടിപൊളിയാണ് കേട്ടോ, ഒരു എക്സ്ട്രാ ഇല്ല, പൊളി സാധനം. ഗൈസ്, ഞാൻ ഇതിന്റെ സ്ഥലത്തെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ലൊക്കേഷൻ കാര്യങ്ങളും. നിങ്ങൾ ഹരിപ്പാടുള്ളവര് തീർച്ചയായിട്ടും മറണം, പിന്നെ ദൂരെ ഉള്ളവരൊക്കെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോ എങ്ങനെയും കേറണം. ഇത് എന്താ, അടിപൊളി സാധനമാണ്. നമ്മളിവിടെ കുടിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ചേട്ടൻ ഇവിടെ കുടിക്കുന്നുണ്ടായി. ചേട്ടാ, കരിക്കൻ ജ്യൂസായിട്ടുള്ള ഒരു ഇത് പറ, കരിക്ക് എങ്ങനെ ഉണ്ട് ഇവിടുത്തെ? എങ്ങനെ, നല്ലതല്ലേ? ഇവിടെ ഇപ്പം സ്ഥിരം കസ്റ്റമർ തന്നെ കേറാനുണ്ട്. ഇവിടുത്തെ എല്ലാം നല്ല അഭിപ്രായമല്ലേ, എല്ലാ ജ്യൂസുകളും കുഴപ്പമില്ല. നല്ല തണുപ്പുണ്ട് ഈ ചൂട് സമയത്ത്. നമുക്ക് മറ്റൊരു എന്താ, പിന്നെ ഫ്ലേവറൊക്കെ എന്താ, സീക്രട്ടാണ്, ആർക്കും പറഞ്ഞേക്കില്ല. നമ്മുടെ ചെറിയൊരു കൈപ്പുണ്യ അതിലുണ്ട്, അത് നമ്മളാരും പറയത്തില്ല. 100% നാച്ചുറൽ ആണ്. ഈ ഒരു ടൈമിൽ എന്നാലും വെയിലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയൊരു എന്താ ജ്യൂസാണ്. ഇപ്പോഴത്തെ നെക്സ്റ്റ് ഒരു ഐറ്റം ആണ് ടോപ്പിക്കോ എന്ന് പറയും. ഇത്
അതിന്റെ ഫ്ലേവർ എന്തൊക്കെയൊക്കെയായിരിക്കുമല്ലോ അതാണ് സാധനം. അപ്പം മറ്റേ ഞാൻ രണ്ട് ലാത്ത് കൊടുത്തിട്ടു ശരിക്കും വയറ് നിറഞ്ഞു. എനിക്ക് ഒരു ലാത്ത് പോലും തറാട മറ്റേത്. ഇനി ഏതാ ഫ്ലേവർ ഉള്ളത്? മുന്തിരിങ്ങ ഞാൻ അതും കുടിക്കാം. അപ്പം മുന്തിരി അസ്സി ഒന്നും കുടിച്ചു നോക്കാം. വെള്ളം അത് പഴം ഉണ്ടോ? പഴമില്ല. പഴം ഇടിക്കുന്നുണ്ടോ? പഴം ഇടുന്നില്ല. പഴമുണ്ടോ? പഴമുണ്ടോ? ഇതിനകത്ത് പഴം ഇടുന്നതിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തത് പൊളിയട്ടോ. ഇതിനകത്ത് കുറച്ചുകൂടെ സെറ്റപ്പ് ആവും. നെക്സ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ 30 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെ ഈ എല്ലാ ഇവിടെ ഉള്ള എല്ലാ ജ്യൂസിനും 30 രൂപയേ ഉള്ളൂ. അപ്പൊ എല്ലാരും മരിക. ഇതേ നൈസ് ആണ് കേട്ടോ. വെള്ളം അതിപ്പോ ഞാൻ ഇവിടെ വന്നപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. നമ്മുടെ സബ്സ്ക്രൈബർ വേണല്ലേ? അറിയില്ലേ? അതെ അതെ. അപ്പം ജ്യൂസ് കൊടുത്തിട്ടുള്ള അഭിപ്രായം പറ ഞാൻ പറയടാ. സംഭവം സൂപ്പർ സാധനമാണ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതില് ബൂസ്റ്റൊക്കെ ഉണ്ട് തോന്നുന്നു. പഴം ഉണ്ടെന്ന് പറഞ്ഞു. പഴയിട്ടൊന്നും ഇപ്പൊ മനസ്സിലായത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് വിചാരിക്കും പഴവും കാര്യങ്ങളൊക്കെ അടിച്ചു തന്നു. പക്ഷെ എന്തോ പഴം അങ്ങനൊന്നുമില്ല. എന്താ എന്തോ റെസിപ്പി ഒക്കെ ഉണ്ട്. 100% നാച്ചുറൽ ആണ്. എനിക്ക് അവിടെ എല്ലാം സ്റ്റോർ ചെയ്തേക്കാം. ആ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരും. ഇവിടെ സ്റ്റോർ ചെയ്തേക്കാണ്. കട റോഡ് സൈഡ് തന്നെ ആണ്. അപ്പം എല്ലാവരുടെ സബ്സ്ക്രൈബേഴ്സ് ഹായ് കൊടുത്തു. ഹായ്. അപ്പൊ നമ്മളിവിടെ ഇപ്പോ നിന്നപ്പം ഒരു ചേട്ടനെ കണ്ടതാണ്. ചേട്ടാ ഇവിടുന്ന് ഇപ്പൊ എന്താ കുടിച്ചത്? ലൈം സോഡ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നമ്മളെല്ലാരും മാറിയും കയറി കുടിക്കുന്നത് കണ്ടു. നല്ലായിരുന്നു. പൈനാപ്പിൾ എസൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ സ്ഥിരം കസ്റ്റമർ അതോ? ട്രിവാൻഡ്രം പോകുന്ന വഴിക്ക് കയറിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ രാത്രിയില്ല. അപ്പം താങ്ക്സ് കേട്ടോ. അപ്പൊ ഹായ്. ജ്യൂസിനെ പറ്റി എനിക്കുള്ള റിവ്യൂ എന്താ അഭിപ്രായം? പൊളിയാണ്. അപ്പം നിങ്ങളിപ്പോ എന്താണ് കുടിച്ചത്? മുന്തിരി സോഡ. എങ്ങനെ ഉണ്ട്? പൊളിയല്ലേ? ഏ നിങ്ങൾ സ്ഥിരം കസ്റ്റമേഴ്സാ? സ്ഥിരം കസ്റ്റമേഴ്സാ. ഹലോ, യാ നിന്റെ റെസിപ്പി ഒന്ന്. അത് ക്യാരറ്റ് പുഴുങ്ങിയിട്ടാണ് പാലുമായിട്ട് ചേർക്കുന്ന ഇതൊക്കെയാണ്. അല്ല വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്തരം ചേർക്കുന്ന ഐറ്റങ്ങൾ അല്ലാതെ അതിനകത്ത് ഫ്ലേവറായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതായതിപ്പോ നമ്മള് ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. ഇപ്പൊ ഈ മൂന്ന് ജ്യൂസും മറ്റേ ആദ്യത്തെ രണ്ട് ഗ്ലാസ് ഞാൻ കുടിച്ച്. ഇപ്പൊ തന്നെ വയറിനിറങ്ങി. ഇപ്പം നമുക്ക് ഒക്കെ സെറ്റാക്കാം. എല്ലാവരും അങ്ങ് പറഞ്ഞിടാം. നേരം കഴിച്ച എല്ലാവരും വന്ന് ഇവിടെ കുടിക്കുക, സഹകരിക്കുക. അടിപൊളി സാധനമാണ് ഇവിടുത്തെ. ആരും വന്നിട്ട് ഒരു മടുപ്പ് കണ്ടു പോകുന്ന ഒരവസ്ഥയല്ല. ഇപ്പം ഒരുപാട് പേര് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ കണ്ടു. ഒരുപാട് വണ്ടിക്കാരൊക്കെ പോയതിന് ശേഷം നേരത്തെ ഒരാളെ ഞാൻ റിവ്യൂ ചെയ്തല്ലോ. അയാളിങ്ങനെ പോയതിന് ശേഷം തിരിച്ച് കാറ് വളച്ചിട്ടാണ് ഞങ്ങൾ നിർത്തിയത്, സാധനം കുടിച്ചൊക്കെ. രണ്ട് മൂന്ന് പേര് ഞാൻ അങ്ങനെ കണ്ടു. പിന്നെ കുറച്ച് പേര് ഫാമിലി ആയിട്ടൊക്കെ വന്നോണ്ട് ഞാൻ റിവ്യൂ ചെയ്യാനേ. പിന്നെ ആ പുള്ളി സംസാരിക്കുന്ന താല്പര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താ പുള്ളിയോട് റിവ്യൂ ചോദിച്ചു. ഗൈസ് സംഭവം തെറ്റാണ്. ഇപ്പം മറ്റൊരു വീടുമായി കാണുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും. പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ മച്ചാണ്. അതും ഒരളിയാ.